ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈസി സ്നാക്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഈസി സ്നാക്സില് ഉണക്കച്ചക്ക വെച്ചിട്ട് ചക്ക ഇറച്ചിയും കൂടിയാണ് വെക്കാൻ പോകുന്നത്. ഞാനപ്പോൾ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് നിങ്ങളെ ചക്ക ഇറച്ചിയും കൂടി വെച്ചത് കാണിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. ഞാനപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്കയൊക്കെ എടുത്ത് ഉണക്കി റെഡിയാക്കി കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് അപ്പോൾ ചക്ക ഇറച്ചിയും കൂടി ഷൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറത്തോട്ടുള്ളവർക്കൊക്കെ ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്കയൊക്കെ ഉണക്കി വെച്ചിട്ട് ഈ റെസിപ്പി അനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഉണക്കച്ചക്കക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചച്ചക്കയെ ഉപയോഗിക്കാം. നിങ്ങൾക്കപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് അൺഎബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കുഞ്ഞാപ്പി വേഗം കിച്ചണിലോട്ട് പോവാന്ന്. വേഗം കിച്ചണിലോട്ട് പോയിട്ട് വേഗം തന്നെ എങ്ങനെയാണ് കറി ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ചക്ക ഇറച്ചി കൂടി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എല്ലുള്ള പീസാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ചേർക്കണം. അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത്രയുള്ള ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അധികം ചെറുതാക്കിയിട്ട് അരിയണമെന്നില്ല. നമുക്ക് ഇനി ഇത് ബീഫിൻ്റെ ഒപ്പം കിടന്ന് വേവുമ്പോൾ നല്ലോണം മുടഞ്ഞു പോയിക്കോളും. അപ്പോൾ അത്ര അങ്ങനെ ചെറുതാക്കണമെന്നില്ല കേട്ടോ. അരിയുമ്പോൾ കുറച്ച് വലുതാക്കിനരിഞ്ഞു ഒരു 9 പച്ചമുളകുണ്ട്, അത് നമ്മൾ നടുവേ തിളർന്നിട്ടിട്ടു. ഇത് രണ്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. മിക്സിയിൽ ജാർ വെക്കാം. ഇതിലോട്ട് ഇതാ ഇത്ര വലുപ്പമുള്ള 2 ഇഞ്ചിയുടെ കഷ്ണമുണ്ട്, 2 ഇഞ്ചിയുടെ കഷ്ണമുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞാൻ ഒന്ന് മൂടിയിട്ട് ചതച്ചുകൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കും. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഇച്ചിരി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതില് വെളിച്ചെണ്ണ ഉണ്ടോ ടേസ്റ്റ്? അപ്പൊ നിങ്ങളുടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോട്ടെ. ഇനി ഞാൻ എന്നിട്ട് ഇതിനി കുക്കറിലോട്ട് മാറ്റിയിട്ട് ഒരു 5-6 വിസിൽ അടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാനപ്പോൾ കുക്കറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുക്കറിൽ തന്നെ ചെയ്താൽ മതി. ഈ പ്രോസസ്സൊക്കെ എല്ലാം കൂടി കുക്കറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. നമുക്കപ്പോൾ ഇതിനി കുക്കറിലോട്ട് മാറ്റി വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബീഫ് ഞാനിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഉണക്കിയെടുത്ത ചക്ക ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ട്. നേരിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. ഇപ്പോൾ ചക്ക ഉണക്കി കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത്
ഇതേപോലെ ഇരിക്കത്തുള്ളു. ചക്ക ഉണക്കിയത് ഞാനപ്പോ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങള് ഉണക്കിയ ചക്ക കൊണ്ടുവന്ന ടൈമില് ഒരു 4 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് അത് കുതിർത്താനായിട്ട് ശ്രമിക്കണം. നമുക്കപ്പോ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇനി വേവിച്ചെടുക്കണം. ബീഫ് റെഡി ആയതിനു ശേഷം ഇത് വേവിച്ചാൽ മതി കേട്ടോ. ബീഫ് ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ അവിടെ ഒരു ചട്ടിയിൽ അരമുറി തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പാണ് ഞാൻ ചെയ്യണത്. അതേപോലെ തന്നെ ഒരു 2 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോ വറുത്തരയ്ക്കാനുള്ള അരപ്പാണ് റെഡിയാക്കാൻ പോകാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു 3-4 ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വറുത്താൽ മതി. അതാണ് കേട്ടോ നല്ലത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുരിഞ്ഞു വരും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എണ്ണയൊന്നും ഇറങ്ങാണ്ട് നന്നായിട്ട് കിട്ടത്തില്ല. തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ കറിക്ക്. തീ കുറച്ച് വെച്ച് വറുക്കണം കൊണ്ട് ഏകദേശം 1/2 മണിക്കൂർ എടുക്കിയിരിക്കും. ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടോ. ബീഫ് ഇവിടുത്തെ കണക്കി ഒരു 5 വിസിലിൻ്റെ അടുത്ത് ഞാൻ അടുപ്പിക്കും കേട്ടോ. എനിക്ക് നന്നായിട്ട് വേവണം. ബീഫാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം നന്നായിട്ട് വേവിച്ചെടുക്കും. അത് ബീഫിൻ്റെ വിസിലിൻ്റെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ കുക്കറിൻ്റെയും ഇതനുസരിച്ചിരിക്കും. പിന്നെ ചിലർക്ക് നല്ലോണം വേവണതാണ് ഇഷ്ടം, ചിലർക്ക് നല്ലോണം വേവാത്തതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം കേട്ടോ. നിങ്ങൾ നമ്മുടെ ബീഫിൽ നിന്ന് പായത്തെ വിസിൽ വന്ന് നമ്മുടെ തേങ്ങ ഇപ്പൊ നന്നായിട്ട് ബ്രൗൺ ബ്രൗൺ ആയിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇറച്ചി 5 വിസിലടിച്ച് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇറച്ചിയുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചട്ടി ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം പൊയ്ക്കോളും. വേറിട്ട് മൂപ്പിക്കാൻ നിൽക്കണ്ട. കുറേ ഇങ്ങനെ മൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞൊരു ടേസ്റ്റ് വരും. നമ്മുടെ ബീഫ് ഇപ്പോൾ 5 വിസിലടിച്ച് റെഡിയായി കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് അറിയണ ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ബീഫ് ഇപ്പോൾ വെന്ത് റെഡിയായിട്ടുണ്ട്. ഞാനപ്പോൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചക്കയുടെ പീസ് ഇട്ട് നോക്കും കേട്ടോ. പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു പാത്രം വെച്ച് നിറച്ചു കൊടുത്തിട്ട് ഈ ചക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫ് ഓൾറെഡി വെന്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ചക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മള് ചക്ക വേവിക്കാൻ വെച്ചത് ഇപ്പൊ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലോട്ട് നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കും. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഈ അരപ്പ് അരച്ചെടുത്തത് കേട്ടോ. അതിലുള്ള എണ്ണയിൽ തന്നെ അരച്ചു കിട്ടാൽ മതി. വേറെ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഇത്രയും കളറ് കിട്ടത്തില്ല നമ്മുടെ കറിക്ക്. കല്ലക്കളറാണെങ്കിൽ ഈ അമ്മിക്കല്ലൊക്കെ വെച്ച് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിപ്പോൾ പുറത്ത് താമസിക്കുന്നവർക്ക് കല്ലിലൊന്നും അരച്ച് അരക്കില് പോക്കുന്നല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ സ്റ്റേജിൽ നിന്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിൽ അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ ഈ ചക്കയില് ഇച്ചിരി വെള്ളം കുറവാണ്. ഞാൻ ഇപ്പൊ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. കറി കഴിയുന്ന ശേഷം ഒരിക്കലും പച്ചവെള്ളം ഇട്ടൊഴിക്കരുത്. പിന്നെ പച്ചവെള്ളത്തിന്റെ ചുവയായിരിക്കും നമ്മുടെ കറിക്കൊക്കെ. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചക്ക ഇറച്ചിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിക്കണം. അപ്പൊ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഈ പാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോക്കും ഒരു 2 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ഇന്നത്തെ ഇട്ട് കൊടുക്കും. നമ്മുടെ ചുമന്നുള്ളി ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടുത്തു നിന്ന് മാറ്റാം കേട്ടോ. നമ്മുടെ ഈ കറിയിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന ചുമന്നുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടല്ല ഇളക്കി കൊടുക്കുന്നത്, തീ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ചെറിയ തീയില് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചക്ക ഇറച്ചിയും വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വീടും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് വീട്ടില് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കപ്പോ ഇതേപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.